ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ 8-ാം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു നിങ്ങളൊന്ന് പറഞ്ഞേ. അതായത് നിങ്ങൾ നിങ്ങളുടെ 8-ാം ക്ലാസ്സിൽ SSC ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്? ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് കംപ്ലീറ്റ് ആയായിരുന്നു? ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് എർത്ത് ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് അല്ലേ? ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറകൾ തേടിയെന്ന പാഠമൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിരുന്നു. നിങ്ങളുടെ 1-ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. 1-ഉം 2-ഉം ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. അവർ ഗവൺമെൻറ് നിങ്ങൾ എടുത്തായിരുന്നു ചാപ്റ്റർ? അവർ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് എന്ന ചാപ്റ്റർ എടുത്തായിരുന്നു? പറയുക, വേഗം പറയുക, ക്ലാസ് തുടങ്ങാറായി. ഞാൻ പറയാ, അവർ ഗവൺമെൻറ് എന്ന ചാപ്റ്റർ നമ്മൾ എടുത്തായിരുന്നു? അറിയില്ലേ? ഓക്കെ, എടുത്തില്ല. അവർ ഗവൺമെൻറ് എടുത്തില്ല അല്ലേ? നമുക്ക് അവർ ഗവൺമെൻറ് പഠിക്കാം. റെഡി ആണല്ലോ എല്ലാവരും. നമുക്ക് അവർ ഗവൺമെൻറ് നോക്കാം. ഓക്കെ, നിങ്ങൾ അവർ ഗവൺമെൻറ് നോക്കുന്നതിന് മുമ്പായിട്ട് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട ഒരു ചിത്രങ്ങൾ ആ പാഠത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ? 3 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? 1, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരമാണ് ആ കാണുന്നത് അല്ലേ? പാർലമെൻറ്റ് മന്ദിരമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ്? രാജ്യസഭ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോർട്ടാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് പ്രധാനമായും 3 വിഭാഗങ്ങളാണുള്ളത്. അതായത് ഒരു ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ 3 ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ 3 ഭാഗങ്ങൾ. 1-ാമത്താണ് ഏതെന്ന് പറയുന്നത്? ലെജിസ്ലേച്ചർ. 1-ാമത്തെ ഏതാണ്? ലെജിസ്ലേച്ചർ. രണ്ടാമത്തതാണ് എക്സിക്യൂട്ടീവ്. 3-ാമത്തതാണ് ജുഡീഷ്യറി. 4 മനസ്സിലായോ? ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതായത് നിയമനിർമ്മാണ വിഭാഗം. അതായത് ഗവൺമെൻറ്റിൻ്റെ 3 ഭാഗങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1, ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണം. മറ്റൊന്ന് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണം. 3, ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായം അല്ലെങ്കിൽ നീതിന്യായ വകുപ്പ്. ഇവയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ, ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെയാണ് 3 ഘടകങ്ങൾ? ഏതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ? ഏതൊക്കെയാണ്? 1, ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണം. തൊഴിൽ എന്താണ്? ഇംപ്ലിമെൻ്റ് ലോ. ഇംപ്ലിമെൻ്റ് ലോ എന്ന് വെച്ചാൽ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുക. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? ലെജിസ്ലേച്ചർ. അടുത്തത് എക്സിക്യൂട്ടീവ്. എന്താണ് എക്സിക്യൂട്ടീവ്? എന്താണ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? സോറി, തിരിഞ്ഞു പോയതാണ്. എന്താണ് ലെജിസ്ലേച്ചറിൻ്റെ എന്താണ് ലെജിസ്ലേച്ചറിൻ്റെ ചുമതല? മേക്ക് ലോ. എന്ത് നിർമ്മിക്കുക? നിയമങ്ങൾ നിർമ്മിക്കുക. നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ആരുടെ ചുമതല? ലെജിസ്ലേച്ചറിൻ്റെ ചുമതല. എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ് ഇംപ്ലിമെൻ്റ് ലോ. അതായത് നിയമങ്ങൾ നടപ്പാക്കുക. നിയമങ്ങൾ നടപ്പാക്കുക എന്നതാണ് ആരുടെ ചുമതല? എക്സിക്യൂട്ടീവിൻ്റെ ചുമതല. എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്താണ്? നിയമങ്ങൾ നടപ്പാക്കുക. ഇനി അടുത്ത ജുഡീഷ്യറിയുടെ ഇൻ്റർപ്രെട്ടുല അല്ലെങ്കിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കുക. സിമ്പിളായിട്ട് അങ്ങനെയൊന്നും പഠിക്കണ്ട. എന്ന് വെച്ചാൽ ലോ എന്ത് ചെയ്യുക? ലോയെ സംരക്ഷിക്കുക. അതായത് ഇങ്ങനെ നിർമ്മിക്കുന്ന നിയമത്തിന് നിയമപരമായ ഒരു സംരക്ഷണം നൽകുക എന്നതാണ് ആരുടെ ചുമതല? നമ്മുടെ ജുഡീഷ്യറിയുടെ ചുമതല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒന്നുകൂടി പറയട്ടെ. അതായത് ഒന്നുകൂടി നോക്കുക. ഗവൺമെൻറ്റിന് എത്ര ഘടകങ്ങളുണ്ട്? ഓർഗൻസ് ഉണ്ട് അല്ലെങ്കിൽ ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഘടകങ്ങൾ? 1-ാമത്തതാണ് ലെജിസ്ലേച്ചർ. 1-ാമത്തതാണ് ലെജിസ്ലേച്ചർ. എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുക. മേക്ക് ലോ. നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ് ആരുടെ ചുമതല? ലെജിസ്ലേച്ചറിൻ്റെ ചുമതല. രണ്ടാമത്തത് എക്സിക്യൂട്ടീവ്. എന്ത് ചെയ്യുന്നു?
ആ ഇന്റർപ്രറ്റിലെ, അതായത് ലെജിസ്ലേച്ചർ നിർമ്മിച്ച നിയമങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, നടപ്പാക്കുന്നു. നടപ്പാക്കുക എന്നതാണ് ആരുടെ ചുമതല? ആരുടെ ചുമതല? എക്സിക്യൂട്ടീവിൻ്റെ ചുമതല. ഇനി എക്സിക്യൂട്ടീവിന് ഈ നിയമത്തിനെല്ലാം നടപ്പാക്കണമെങ്കിൽ അതിനൊരു നിയമപരമായ സംരക്ഷണം നൽകണം. വേണ്ടേ? ഇന്റർപ്രറ്റ് ലോ ആരുടെ ചുമതല? ജുഡീഷ്യറിയുടെ ചുമതല. നീതിന്യായത്തിൻ്റെ ചുമതലയാണ് എന്തെന്ന് പറയുന്നത്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുക, നിയമങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ ഇവയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നമുക്കിനി ഓരോ ഘടകത്തെക്കുറിച്ചും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് ലെജിസ്ലേച്ചർ നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ് എത്ര ഘടകങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം. രണ്ട്, എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം, കേട്ടോ. അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ നിയമത്തെ എന്ത് ചെയ്യുന്നു? നടപ്പാക്കുന്നു. അടുത്തത് ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ലെജിസ്ലേച്ചർ ആരൊക്കെയാണ് വരുന്നത് എന്നാണ് നോക്കുക. ലെജിസ്ലേച്ചറിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് വരുന്ന ആര് തന്നെയാണ്? നമ്മുടെ പ്രസിഡൻറ്റ്. ഇന്ത്യയുടെ പ്രധാന എന്താണ്, ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രസിഡൻറ്റ്. അതേപോലെ എന്താണ്, ലോക്സഭ. ലോക്സഭ ഉണ്ടെങ്കിൽ ഏതുണ്ട്? രാജ്യസഭ. അപ്പോൾ നോക്കുക, പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ എന്നിവ ചേർന്നാണ് ഏതെന്ന് പറയുന്നത്? ലെജിസ്ലേച്ചർ. ഏതെന്ന് പറയുന്നത്? ലെജിസ്ലേച്ചർ. പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ എന്നിവ ചേർന്നതാണ് ഏത്? ലെജിസ്ലേച്ചർ. അപ്പോൾ ലെജിസ്ലേച്ചറിൽ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് പ്രസിഡന്റ്, മറ്റൊന്ന് ലോക്സഭ, മറ്റൊന്ന് എന്താണ്? രാജ്യസഭ. ഇനി നോക്കാം, എന്താണ് എക്സിക്യൂട്ടീവിൽ വരുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആൾ നമുക്കറിയാം ആര് തന്നെയാണ്? അതിലും ഉണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആൾ. ആര്? പ്രസിഡന്റ്. പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ആളാരാണ്? പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ്. അടുത്തത് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അടുത്ത ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി. അതേപോലെ അത് മറ്റൊരാരാണ്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. പിന്നെ മറ്റൊന്നെന്താണ്? മറ്റൊന്നെന്താണ്? ബ്യൂറോക്രസി. മറ്റൊന്നെന്താണ്? ബ്യൂറോക്രസി. എന്താണ് ബ്യൂറോക്രസി എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്യൂറോക്രസിയിലാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ്. ഇതിനിടയിൽ എന്തുണ്ട്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് മന്ത്രിമാർ, മന്ത്രി സംഘടന. പിന്നെന്താണ്? അതേപോലെ ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ബ്യൂറോക്രസി എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ജുഡീഷ്യറി. ജുഡീഷ്യറി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് പേരുകൾ പഠിക്കണം. ഒന്നാമതായിട്ട് സുപ്രീം കോർട്ട്. ഒന്നാമത്തെ ഏറ്റവും പരമോന്നത കോർട്ടാണ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ എവിടെയുണ്ട്? 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 ഹൈക്കോർട്ടുണ്ട്. 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 പിന്നെ അടുത്തത് ഹൈക്കോർട്ടിന് തൊട്ട് താഴെയായിട്ട് ഡിസ്ട്രിക്റ്റ്. ഡിസ്ട്രിക്റ്റ് കോർട്ടുകൾ. ഡിസ്ട്രിക്റ്റ്. ഡിസ്ട്രിക്റ്റ്. സബ്കോർട്ടുകൾ. ഡിസ്ട്രിക്ട് കോർട്ടുകൾ, സബ്കോർട്ടുകൾ. പിന്നെന്താണ്? മുൻസിഫ് കോർട്ടുകൾ. അടുത്തെന്താണ്? മുൻസിഫ് കോർട്ടുകൾ. അതേപോലെ മജിസ്ട്രേറ്റ് കോർട്ടുകൾ. ഒന്നുകൂടെ പറയാം, നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്. ഇന്ത്യ ഗവൺമെൻറ് എന്തൊക്കെ, ഇന്ത്യ ഗവൺമെൻറ്റിനുള്ള മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ് മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം,
നീതിന്യായ വിഭാഗം, ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം. ഇനി ഇവയുടെ ചുമതലകൾ നമ്മൾ പറയാൻ പോകുന്നു, അല്ലെങ്കിൽ ചുമതലകളല്ല, ഇവയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ലെജിസ്ലേച്ചറിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് പ്രസിഡന്റ്, രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവ ചേരുന്നതാണ് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ. ഇനി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രസിഡന്റ്, രാഷ്ട്രപതി, അതേപോലെ വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ, ക്യാബിനറ്റ് മന്ത്രിമാർ, അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ, അതേപോലെ എന്താണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന എന്താണ് ബ്യൂറോക്രസി. ഇനി ഏറ്റവും ലാസ്റ്റ് ജുഡീഷ്യറി പറയുകയാണ്, ജുഡീഷ്യറിൽ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത കോടതിയാണ് ഏതെന്ന് പറയുന്നത്? സുപ്രീം കോടതി. സുപ്രീം കോടതി കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും പരമോന്നത കോടതി ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതി, ഹൈക്കോർട്ടാണ്. കേരളത്തിൻ്റെ ഹൈക്കോർട്ട് എവിടെയാണ്? എറണാകുളത്താണ്, നമുക്കറിയാം. ഓക്കെ, അടുത്ത ഡിസ്ട്രിക്ട് കോർട്ടുകൾ, അതിന് തൊട്ട് താഴെ സബ് കോർട്ടുകൾ, മുൻസിഫ് കോർട്ടുകൾ, മജിസ്ട്രേറ്റ് കോടതി, കോർട്ട് എന്ന് വെച്ചാൽ കോടതികൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോടതികളും കൂടി ചേർന്നാണ് ഏതെന്ന് പറയുന്നത്? ജുഡീഷ്യൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. മുൻസിഫ് കോടതി എന്ന് വെച്ചാൽ നമ്മൾ മുൻസിഫ് കോടതി, അതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥങ്ങളൊന്നുമില്ല, മുൻസിഫ് കോടതികൾ തന്നെയാണ്. അതായത് ഇതൊക്കെ ഓരോ ഡിസ്ട്രിക്ട് കോടതി എന്ന് പറയുമ്പോൾ ജില്ലാ കോടതികളാണ് കേട്ടോ. ഡിസ്ട്രിക്ട് കോടതികൾ, ജില്ലാ കോടതികൾ, ജില്ലാ കോടതികൾക്ക് താഴെ സബ് കോടതികൾ വരുന്നുണ്ട്. മുൻസിഫ് കോടതി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി, ആ ഭാഗത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ വരുന്ന കോടതികളാണ്. മജിസ്ട്രേറ്റ് കോടതിയാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കോടതികൾ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലെജിസ്ലേച്ചറിനെ കുറിച്ച് നമ്മൾ പറയാൻ പോവാണ്. അല്ലാതെ ടെക്സ്റ്റ് നോക്കുക. ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. നോക്കുക, ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ പാർലമെൻറ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് പാർലമെൻറ്, അല്ലേ? ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെ അറിയപ്പെടുന്ന പേരെന്താണ്? പാർലമെൻ്റ് എന്നാണ്. എന്തെന്നറിയപ്പെടുന്നു? പാർലമെൻ്റ് എന്നറിയപ്പെടുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ടു ഹൗസ്, നെയ്മിലി രാജ്യസഭ ആൻഡ് ലോക്സഭ. ഇതെന്ത് ചെയ്യുന്നു? എന്തൊക്കെ ചേർന്നാണ് ലെജിസ്ലേച്ചർ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നെന്താണ്? നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ആരുണ്ട്? പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റിനോടൊപ്പം പാർലമെൻറ്റിൻ്റെ ടു ഹൗസസ്, പാർലമെൻറ്റിൻ്റെ ടു ഹൗസസ് ആണ് ഏതൊക്കെ? ഒന്ന് ലോക്സഭ, ഒന്ന് ലോക്സഭ, രണ്ടാമത്തത് ഏതാണ്? രാജ്യസഭ, രാജ്യസഭ. ഇങ്ങനെയുള്ള രണ്ട് ഹൗസസും കൂടി ചേർന്ന ഏതൊക്കെയാണ്? പ്രസിഡന്റ് നോക്കിക്കൊള്ളുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ദ ടു ഹൗസസ്, നൈമിലി രാജ്യസഭ ആൻഡ് ലോക്സഭ. രാഷ്ട്രപതിയും പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളായ ലോക്സഭയും രാജ്യസഭയും കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. നോക്കിക്കൊള്ളുക, ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദ അപ്പർ ഹൗസ് ആൻഡ് ദ ലോക്സഭ ഈസ് നോൺ ആസ് ദ ലോവർ ഹൗസ്. രാജ്യസഭയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അപ്പർ ഹൗസ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു? ഉപരിസഭ.
ഉപരിസഭ എന്നും ഇനി അടുത്തത് ലോക്സഭയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ എന്നും വിളിക്കുന്നു. അധോസഭ പറഞ്ഞ മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ഏതാണ്? രാജ്യസഭയാണ്. ലോവർ ഹൗസാണ് എന്ന് പറയുന്നത് ലോക്സഭ. പഠിക്കാൻ എളുപ്പമുണ്ട്. ലോവർ ലോ ലോക്സഭ എളുപ്പോ? പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയും ലോവർ ലോവർ ഹൗസ് എന്ന് പറയുന്നത് ഏതുമാണ്? ലോക്സഭയും ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. സിൻസ് ഇറ്റ് ഹാസ് ടു ഹൗസസ് ഇറ്റ് ഈസ് നോൺ ആസ് എ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ഇതിന് എന്തുണ്ട്? രണ്ട് സഭകളുണ്ടല്ലേ. നമ്മുടെ ഇന്ത്യ പാർലമെൻറ്റിന് എത്ര സഭകളുണ്ട്? എത്ര ഹൗസസ് ഉണ്ട്? രണ്ട് ഹൗസസ് ഉണ്ട്. എത്ര ഹൗസസ് ഉണ്ട്? രണ്ട് ഹൗസസ് ഉണ്ട്. രണ്ട് ഹൗസസ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബൈ ക്യാമറൽ, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. മനസ്സിലായോ? ഒന്നുകൂടി പറയട്ടെ, ഒന്നുകൂടി പറയാൻ നോക്കിക്കോളേ. പ്രസിഡൻറ്റ് ലോക്സഭ, പ്രസിഡൻറ്റും ലോക്സഭയും അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? എന്തെന്ന് വിളിക്കുന്നത്? ആ, ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? പാർലമെൻറ്റ്. പാർലമെൻ്റ് എന്ന് വിളിക്കുന്നു. നമ്മുടെ പാർലമെൻറ്റ് ആരൊക്കെ ചേർന്നാണ് പാർലമെൻറ്റ്? പ്രസിഡൻറ്റ്, അതേപോലെ ലോക്സഭ, അതേപോലെ രാജ്യസഭ ചേർന്നവയാണ് എന്ന് വിളിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിന് ആരൊക്കെ, പാർലമെൻറ്റിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രസിഡൻറ്റ്, ലോക്സഭ, രാജ്യസഭ. ഇനി നോക്കിയേ പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സോറി, പ്രസിഡൻ്റല്ല, ലോക്സഭയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ലോവർ ഹൗസ് എന്നാണ് വിളിച്ചതല്ലേ. എന്തെന്ന് വിളിച്ചു? ലോക്സഭയെ ലോവർ ഹൗസ് എന്നും രാജ്യസഭയെ എന്തെന്ന് വിളിച്ചു? അപ്പർ ഹൗസ് എന്നും പറഞ്ഞു. ഇനി നമ്മുടെ പാർലമെൻറ്റിന് രണ്ട് ഹൗസസ് ഉള്ളത് കൊണ്ട് ഇതിന് നമ്മൾ എന്ത് ലെജിസ്ലേച്ചർ എന്ന് വിളിച്ചു? ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. എന്തെന്ന് വിളിച്ചു? ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഓക്കെ, ദ്വിമണ്ഡല നിയമനിർമ്മാണം. രണ്ട് മണ്ഡല, രണ്ട് സഭകളുള്ളതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിച്ചു? ദ്വിമണ്ഡല നിയമനിർമ്മാണ വിഭാഗം എന്ന് നമ്മൾ അതിനെ വിളിച്ചു, നമ്മൾ പാർലമെൻറ്റിനെ വിളിച്ചു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് രാജ്യസഭയെക്കുറിച്ചും ലോക്സഭയെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മൾ പാർലമെൻറ്റിനെ കുറിച്ച്, നമ്മളിന്ന് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ഗവൺമെൻറ്റ്, നമ്മുടെ ഗവൺമെൻറ്റ് എന്ത് ചെയ്തു? നമ്മുടെ ഗവൺമെൻറ്റിന് എത്ര ഘടകങ്ങളുണ്ട്? മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം ഏതാണ് പാർലമെൻറ്റിന്? ഒന്നാമത്തെ ഘടകം ഏതാണ്? ലെജിസ്ലേച്ചർ, ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം. പേര് പോലെ തന്നെ എന്താണ് അവരുടെ ചുമതല? മേക്ക് ലോ, നിയമങ്ങൾ എന്ത് ചെയ്യുക? നിർമ്മിക്കുക. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണം. കാര്യനിർവഹണം അതായത് നിയമങ്ങൾ എന്ത് ചെയ്യുക, നിയമങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ആരുടെ ചുമതല? കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ചുമതല. മൂന്നാമതാണ് ജുഡീഷ്യറി, ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം. എന്താണ് ചുമതല? നീതിന്യായ വിഭാഗത്തിൻ്റെ ചുമതല എന്താണ്? നിയമങ്ങൾ എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ നമ്മുടെ ഓരോരുത്തരിലെ ഘടകങ്ങൾ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. പാർലമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങൾ, സോറി, പാർലമെൻ്റ് അല്ല, നമ്മുടെ ലെജിസ്ലേച്ചറിന് മൂന്ന് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെ ചേർന്നാണ് ലെജിസ്ലേച്ചർ? പ്രസിഡൻറ്റ്, അതേപോലെ പ്രസിഡൻറ്റ്, ഓക്കെ പറയാം, പ്രസിഡൻറ്റ്, അതേപോലെ നമ്മുടെ ലോക്സഭ, രാജ്യസഭ എന്നിവ ചേർന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ലെജിസ്ലേച്ചർ. ഇനി എക്സിക്യൂട്ടീവ് ആണെങ്കിലോ, എക്സിക്യൂട്ടീവ് ആരൊക്കെ ചേർന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, അതേപോലെ എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെന്താണ് ബ്യൂറോക്രസി എന്നിവ ചേർന്നാണ്, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ചേർന്നാണ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്. ഇനി മൂന്നാമതായി ജുഡീഷ്യറി പറഞ്ഞു, സുപ്രീം കോടതി, ഹൈക്കോടതി, അതേപോലെ എന്താണ് ഡിസ്ട്രിക്ട് കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, അതേപോലെ എന്താണ് മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ചേർന്നാണ് എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം. ഓക്കെ, ജുഡീഷ്യൽ സംവിധാനം. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞെന്താണ്? നമ്മൾ ലെജിസ്ലേച്ചർ ഒന്ന് തുടങ്ങി വെച്ചു. ലെജിസ്ലേച്ചർ പറഞ്ഞു, ലെജിസ്ലേച്ചർ ആരെ ഉൾപ്പെട്ടതാണ്? പ്രസിഡൻറ്റും നമ്മുടെ ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെ വിളിക്കുന്ന പേര് പാർലമെൻറ്റെന്നാണ്. പാർലമെൻറ്റ് ആരൊക്കെ ചേർന്നതാണ്? പ്രസിഡൻറ്റ്, ലോക്സഭ, രാജ്യസഭ എന്നിവ ചേർന്നതാണ് പാർലമെൻറ്റെന്ന് വിളിച്ചു. ലോക്സഭയെ നമ്മൾ ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ എന്നും രാജ്യസഭയെ നമ്മൾ അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഉപരിസഭ എന്നും വിളിച്ചു. ഇനി നമ്മുടെ പാർലമെൻറ്റിന് രണ്ട് സഭകളുള്ളത് കൊണ്ട് നമ്മുടെ പാർലമെൻറ്റ് സംവിധാനത്തെ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിച്ചത്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഡൗട്ട്സ് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്തിട്ട്